ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലെത്തിയ ബസ്സിലുള്ളവരെ കോട്ടയത്ത് ഇറക്കിവിട്ടു. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലുള്ളവരെയാണ് ഡ്രൈവറും സഹായിയും വഴിയിൽ ഇറക്കിവിട്ട ശേഷം കടന്നു കളഞ്ഞത്. KPCC ഏർപ്പാടാക്കിയ ബസ്സെന്ന് ഡ്രൈവറും സഹായിയും പോലീസിനെ അറിയിച്ചു. വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. RP വിനോദ്, എന്താണ് സംഭവം? വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. പോലീസിൽ നിന്നും ഈ ബസ് ജീവനക്കാരിൽ നിന്നും എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്നത്? പ്രിയരാഗ, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വലിയൊരു ലംഘനമാണ് ഇപ്പോൾ പ്രധാനമായും നടന്നിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയ ഒരു ബസ്, ആ ബസ്സിൽ ഉണ്ടായിരുന്നവർ കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ സ്വദേശികളാണ്. 25 പേരാണ് ഉണ്ടായിരുന്നത്. ഇവരെ അവരുടെ വീടുകളിൽ ക്വാറന്റൈൻ ആക്കണമെന്നാണ് സാധാരണ നിർദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഇവരെല്ലാം തന്നെ ഈ ഡ്രൈവറും ഈ ബസ്സിലെ ഡ്രൈവറും സഹായിയും കൂടെ ചേർന്ന് ഇവരെ കോട്ടയം നഗരത്തിൽ ഇറക്കിവിട്ടു. അതിനുശേഷം ഇവർ ഈ ഡ്രൈവറും അതുപോലെ തന്നെ സഹായിയും കടന്നു കളയാണ് ചെയ്തിട്ടുണ്ടായത്. തുടർന്ന് ഈ 25 പേരും കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനെ സമീപിച്ചു. ആ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ് ഇവർ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയെന്ന് മനസ്സിലാക്കിയ ശേഷം ഇവരെ കോട്ടയത്ത് തന്നെയുള്ള ഒരു ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് മാറ്റി. തുടർന്നാണ് മേൽ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തീരുമാനിച്ചത്. ഡ്രൈവറും സഹായിയും ഈ സമയം വൈക്കം ഭാഗം കടന്ന് പിറവം ഭാഗത്തേക്ക് എത്തിയിരുന്നു. അവരെ പിറവത്ത് വെച്ച് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. KPCC ആണ് ഈ വാഹനം. സാധാരണ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടിരുന്നു, KPCC കേരളത്തിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് വാഹനം ഏർപ്പാടാക്കിയിരുന്നു. ഈ വാഹനത്തിൽ ഒരു വാഹനമാണ് ഇത് എന്നാണ് ഇപ്പോൾ ഈ ഡ്രൈവറും സഹായിയും പറഞ്ഞിരിക്കുന്നത്. ഈ കുമ്മളി വരെ ഇവർ കർണാടക രജിസ്ട്രേഷൻ വാഹനത്തിൽ വന്നതിന് ശേഷം അവിടെ നിന്നൊരു ട്രാവൽസിലാണ് ഈ കോട്ടയത്തേക്ക് എത്തിയതെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 25 മറ്റാരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല, ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. 25 ഇപ്പോൾ കോട്ടയത്തുണ്ട്. ഇവർ മറ്റ് പല ജില്ലകളിൽ നിന്നുള്ളവരാണ്. ഏതായാലും വളരെ ഗൗരവമായാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ പോലീസും ഈ വിഷയത്തെ. തീർച്ചയായും ബംഗളൂരു പോലെ റെഡ് സോണിൽപ്പെട്ട ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന ആളുകളെ വഴിയിൽ ഉപേക്ഷിക്കുക എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. ഇത് സംബന്ധിച്ച് KPCCയുടെ ഭാഗത്തു നിന്നോ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും വിശദീകരണം നമുക്ക് ലഭിക്കുന്നുണ്ടോ? അത്തരത്തിൽ നമ്മൾ കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ അത്തരത്തിലൊരു വിവരം കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ഇത് അല്പസമയം മുമ്പ് നടന്ന സംഭവമാണ്. 8 ഈ സംഭവം ഇവരെ കൊണ്ട് ഇറക്കി വിടുന്നത്. ആ സമയത്ത് തന്നെ പോലീസ് മറ്റ് ഇവരെ പെട്ടെന്ന് വളരെ വേഗം ക്വാറന്റൈനിലാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയി. അതിനുശേഷമാണ് ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിൽ KPCC ആണ് വാഹനം ഏർപ്പാടാക്കിയതെന്ന് ഉള്ള കാര്യവും, അതുപോലെ തന്നെ ഇവർ നേരത്തെ കുമ്മളി ചെക്ക് പോസ്റ്റിലെത്തിയതിന് ശേഷം അവരെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇവരുടെ ജില്ലകളിലേക്കും ഇവരുടെ വീടുകളിലേക്കും എത്തിക്കാൻ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടും ഈ വാഹനത്തിലെ ഡ്രൈവറും അതുപോലെ തന്നെ സഹായിയും ഇവരെ കോട്ടയം നഗരത്തിൽ ഇറക്കിയതിനു ശേഷം ഇവരെ പെട്ടെന്ന് അവിടുന്ന് കടന്നു കളയായിരുന്നു. കനത്ത മഴയാണ് കോട്ടയം നഗരത്തിൽ. ഈ മഴയത്താണ് ഇവരെ ഇറക്കി വിട്ടത്. അസമയം തൊട്ടടുത്ത് തന്നെയുള്ള പോലീസ് സ്റ്റേഷനിൽ ഇവർ അഭയം തേടി എത്തുകയായിരുന്നു. ഇവർ ബാംഗ്ലൂരിൽ നിന്നാണ് വന്നതെന്ന് അറിഞ്ഞ് പോലീസുകാരും ബസ് എവിടെ നിന്നുള്ള ബസ്സാണ്, ഇവിടെ എവിടെ നിന്നാണ് ഈ ഡ്രൈവറും ബസ്സിലെ ജീവനക്കാരനും ബാംഗ്ലൂരുവിലേക്ക് പോയത് എന്ന് സംബന്ധിച്ച് വിവരമുണ്ടോ? ഇവർ എവിടെയുള്ള ആളുകളാണ്, ഇവർ ഇപ്പോൾ എവിടെയുണ്ട് എന്നതിൽ വിവരം വല്ലതുമുണ്ടോ? ബംഗളൂരുവിൽ നിന്നാണ് ഈ വാഹനം വന്നത്. ബംഗളൂരുവിൽ നിന്നും ബംഗളൂരു രജിസ്ട്രേഷനിലുള്ള ഒരു വാഹനം, ആ വാഹനം കുമ്മളി വരെ എത്തിയതിനു ശേഷം കുമ്മളി ചെക്ക് പോസ്റ്റിൽ നിന്ന് ഈ 25 മറ്റൊരു വാഹനത്തിലേക്ക് ഇവരെ കയറ്റുകയായിരുന്നു. ഈ മറ്റൊരു വാഹനത്തിലെ ഡ്രൈവറാണ് ഇപ്പോൾ ഈ ഡ്രൈവർക്കെതിരെയും അതുപോലെ തന്നെ സഹായിക്കെതിരെയുമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ നെടുമുടി സ്വദേശി ജീവൻ, അതുപോലെ തന്നെ അടൂർ സ്വദേശി വിനോദ്, ഈ രണ്ടു പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇവർ ഈ കോട്ടയം കുമളി വരെ ഇവർ മറ്റൊരു വാഹനത്തിലെത്തിക്കും. അതിനുശേഷമാണ് ഈ രണ്ടുപേരും ഈ ട്രാവൽസിൽ പോയി 25 എടുക്കുന്നത്. KPCC ഏർപ്പാടാക്കിയതെന്ന് പ്രത്യേകം പറഞ്ഞതിന് ശേഷമാണ് ഇവരെ കൊണ്ട് തിരിച്ച് ഈ ചെക്ക് പോസ്റ്റ് വഴി കൊണ്ടുവന്നത്. ഈ യാത്രക്കാർക്ക് കൃത്യമായ പാസും മറ്റു കാര്യങ്ങളും ഉണ്ട്. നിയമപരമായാണ് അവർ വന്നത്. പക്ഷേ ഈ ഇറക്കി അതിനു ശേഷം ഇവരെ കടന്നു കളഞ്ഞതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം. സാധാരണ ഇറക്കോണിൽ നിന്ന് വരുന്നവരെ അതാത് സ്ഥലങ്ങളിൽ അവരുടെ വീടുകളിലും മറ്റും ക്വാറന്റൈനിലാക്കേണ്ടതാണ്. പക്ഷേ ഒരു നഗര മധ്യത്തിൽ ഇറക്കി വിട്ടതിന് ശേഷം ഇവരെ ഇവിടെ നിന്ന് പോയതാണ് ഏറ്റവും ഗൗരവമായ പ്രശ്നം. ഇത് ആണ് വളരെ ഗൗരവമായി അധികൃതർ കാണുന്നത്. ഏതായാലും ഇവരെ അല്പസമയത്തിനകം, ഈ ഡ്രൈവറെയും സഹായിയെയും അല്പസമയത്തിനകം കോട്ടയത്തേക്ക് കൊണ്ടുവരും. ഇവരെ പിറവം ഭാഗത്ത് വെച്ച് പോലീസ് പിടികൂടിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, RP വിനോദ് ആണ് വിവരങ്ങൾ നൽകിയത്.